മാമാങ്കത്തിന് പിന്നിലെ വിവാദങ്ങൾ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങൾ കണ്ടു. മോഹൻലാൽ ഫാൻസാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും പറയില്ലെന്നും അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും സിനിമയുടെ സംവിധായകൻ എം പത്മകുമാർ പറഞ്ഞു. സിനിമ വളരെ നന്നായിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമ റിലീസ് ചെയ്തിട്ട് 4 ദിവസമായതേ ഉള്ളൂ. ജോസഫ് പോലെയുള്ള ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പ്രേക്ഷകരിലേക്ക് എത്തി തുടങ്ങിയത്. മാമാങ്കം തുടക്കം മുതൽ ഉദ്യോഗജനിപ്പിക്കുന്ന സിനിമയാണ്. അതിനാൽ തന്നെ സിനിമയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മോഹൻലാൽ ചിത്രമായ ഒടിയനുണ്ടായ തിരിച്ചടിക്ക് ശേഷം മാമാങ്കത്തിനായി കാത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും പറയില്ലെന്നും അവർക്കിതിൽ യാതൊരു പങ്കുമില്ലെന്നും എം പത്മകുമാർ പറഞ്ഞു. അത് പ്ലാൻഡായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഈ സ്ഥിരമായിട്ട് മമ്മൂട്ടി സിനിമ മോഹൻലാൽ സിനിമ നടക്കുമ്പോൾ ഈ 2 പക്ഷത്തുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ സിനിമയെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ ഒടിയൻ എന്ന സിനിമയ്ക്ക് കുറേ ഡീഗ്രേഡിംഗ് ഉണ്ടായി, അതിനുശേഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു കാത്തിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മമ്മൂക്കയുടെ കുറേ പടങ്ങൾ റിലീസായി, അതിലൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പർട്ടിക്കുലർ ഈ സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അത് അവരും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇത്ര ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടി ചില ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാരാണിത് ചെയ്തത് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഒരിക്കലും മോഹൻലാൽ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. കാര്യം ഇതൊരു മമ്മൂട്ടി സിനിമയല്ല, മമ്മൂട്ടി സിനിമയായിട്ടല്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നവരായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. അതുപോലെ ഞാൻ ലാലേട്ടൻ വെച്ച സിനിമ ചെയ്തിട്ടുണ്ട്, മമ്മൂക്കി വെച്ച സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ സിനിമയ്ക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് സമൂഹത്തിനകത്തുള്ള ചില കുബുദ്ധികൾ അല്ലെങ്കിൽ ചില മനോരോഗികൾ അവരുടെ വഴിക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് മാത്രമേ നമ്മൾ അതിനെ കണ്ടിട്ടുള്ളൂ. അത്തരക്കാർക്ക് അധികം പിടിച്ചു നൽകാനാവില്ലെന്നും സൈബർ സെൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുൻപിൽ എത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംവിധായകനെ കൂടാതെ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എജോ ആന്റണി ജോസഫ്, നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി, ചലച്ചിത്ര താരം മണിക്കുട്ടൻ, ബാലതാരം അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്തു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.